ശാന്തി. ഒരിക്കൽ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി എൻ്റെ നാട്ടിലെത്തിച്ചേർന്നു. കാലം കഴിഞ്ഞതുകൊണ്ട് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി. ആ കുട്ടിക്കന്ന് ഞാൻ അവളെ കാണുന്ന സമയത്ത് 7 വയസ്സാണ് പ്രായം. കുറേ കാലം കഴിഞ്ഞ് കണ്ട കൂട്ടുകാരി ആയതുകൊണ്ട് കണ്ട സന്തോഷത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരിയും എല്ലാം സ്ഥലകാല ബോധം മറന്നു എന്ന് വേണം പറയാൻ. ഞങ്ങൾ കെട്ടിപ്പിടിച്ച സന്തോഷം കൊണ്ട് അവൾ ഓടി വന്ന് അവിടെ തന്നെ ആ ഉമ്മർത്ത് ആ തുറന്ന വിസിറ്റിംഗ് റൂമിൽ തന്നെ ഒരു സോഫ ഉണ്ടായി ഇരുന്നു. ഞങ്ങൾ പണ്ടത്തെ ആ കഥകൾ നമ്മളൊന്നിച്ച് പാടിയതും ഒന്നിച്ച് പിണങ്ങിയതും നടന്നതും അങ്ങനെയുള്ള മധുരമായ സ്മൃതികളിൽ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ചു പോയി. സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് ഈ 7 വയസ്സുകാരിയായിട്ടുള്ള മോള് അവിടെ നിന്ന് പറയുകയാണ്, മമ്മി പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കുമോ എന്ന്. ഞാൻ ആകെ സ്റ്റണ്ടായിപ്പോയി. ഈ ഒരു കൊച്ചുകുട്ടി എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ആ ചെറിയ മോള് അവളുടെ മോളാണ്. ആ കുട്ടി അവിടെ അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് എന്തോ പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഞങ്ങളുടെ സംസാരവും ചിരിയും കളിയും ഒക്കെ ശല്യമായി തോന്നി. അപ്പോൾ പറയണ കുട്ടി, മമ്മി എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കുമോ എന്നൊന്നുകൂടി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി, ഷോ എന്താടി ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന എന്താ ഇങ്ങനെയൊക്കെ പറയണം, ഞാൻ നീ മോളെ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാൽ ശരി ഞാൻ നീ സന്തോഷത്തിൽ വന്നിട്ടേ ഒരു തുള്ളി വെള്ളം കൂടി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി. ഞാൻ സ്നേഹത്തോടെ ഈ കുട്ടീനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു, മോളൊന്നും ഇങ്ങ് വന്നേന്ന്. അവളെടുത്തിയപ്പോൾ ഞാൻ അവളെ കെട്ടി പിടിച്ചത് ചോദിച്ചു, മോളെ നിനക്ക് ശരിക്കും ടെൻഷനാവുന്നുണ്ട്? ആ ആൻറ്റി എനിക്ക് പരീക്ഷയാണ്, അതുകൊണ്ട് ടെൻഷനായിട്ട് ഞാൻ പറയുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തായി ടെൻഷൻ, നിനക്ക് വല്ലതും അറിയോ? അപ്പോൾ കുട്ടി ഒരു ചിരി ചിരിച്ചു. നിങ്ങൾക്കറിയോ ആ കുട്ടിക്ക് ടെൻഷൻ എന്തെന്നുള്ള കാര്യം അറിയോ? തീർച്ചയായിട്ടും അറിയും. എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്, കൊച്ചു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മരണം വരെ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാലോ ഈ സ്ട്രെസ് ഇല്ലാതാക്കുന്നത്, മനഃശാസ്ത്രജ്ഞ പറയുന്നു 0 stress is equal to death എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ സ്ട്രെസ് ഇല്ലാതാക്കിയാൽ അവൻ മരണം മരിച്ചിരിക്കും എന്ന്. അതായത് ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിത സാഹചര്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്നുകിൽ മാറ്റാവാം, അല്ലെങ്കിൽ സംഘർഷമാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ആവാം, ഈവൻ സക്സസ് കൂടി മനുഷ്യന്മാർക്ക് സ്ട്രെസ്സിന് കാരണമാവുന്നുണ്ട് അത്രേ. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ, മീൻസ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കുന്ന സിറ്റുവേഷനിലല്ലേ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്ന് മാത്രമാണ് മനുഷ്യന്മാർ സ്ട്രെസ്സിനെ വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളപ്പുറം അതിനെ മാനേജ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ എന്ന് ഞാൻ പറയില്ല, മാനേജ് ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന കുറച്ച് ടെക്നിക്കുകൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ, സ്ട്രെസ്സ് കൂടിയിട്ട് എന്തൊക്കെ ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾ, മാനസികമായിരിക്കുന്ന രോഗങ്ങൾ, ബന്ധങ്ങളുണ്ടാവുന്ന തകർച്ചകൾ, വർക്ക് എഫിഷ്യൻസിയിൽ കുറവുകൾ, കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം, ഒരു 2-4 ദിവസമെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ സ്ട്രെസ് എന്ന് മനസ്സിലാക്കുന്നേക്കാൾ മുന്നേ 3-4 factors സ്ട്രെസ്സിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കണം. ഒന്നാമത്തെ പറയുന്നത് പ്രഷറാണ്. സിമ്പിൾ, ഒരു വർക്ക് പ്രഷർ, ഒരു ജോലി ഇന്ന് തീർക്കണം, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തീർത്തേ പറ്റൂ എന്നൊരവസ്ഥയുണ്ടെങ്കിൽ, ആ വർക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ലോഡ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളൊരവസ്ഥ അനുഭവിക്കും. ആ ഒരു ഹെക്റ്റിക്കായിരിക്കുന്ന അഥവാ ചൂട് പിടിച്ചിരിക്കുന്ന മാനസികാവസ്ഥയുടെ പേരാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കാര്യം കഴിയുന്നതോടെ അവസാനിക്കും. എന്നാലോ അത് അവസാനിച്ചില്ല, നിങ്ങളുടെ കൂടെ ആ സമയത്ത് അനുഭവിച്ച ഫീലിംഗ് അഥവാ അനുഭൂതി നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ പറയും ടെൻഷൻ, ആ പണിയൊക്കെ അങ്ങനെ തീർത്തേൻ്റെ ടെൻഷൻ ഇനി എനിക്ക് മാറിയിട്ടില്ല എന്ന് പറയും. മീൻസ് കുറച്ചും കൂടെ ലോങ് ടേം ആയിക്കൊണ്ട് ആ പ്രഷർ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ടെൻഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ടെൻഷൻ പല ഗ്രേഡുകൾ കൂടാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ഹൈ ആയിരിക്കുന്ന ടെൻഷൻ്റെ തല പൊട്ടിപ്പുലർന്ന് പോകണമെന്ന് പറയും, എനിക്കുണ്ടല്ലോ ടെൻഷൻ കൊണ്ട് സഹിക്കാനാവുന്നില്ല, എൻ്റെ കൈയൊക്കെ വിറയ്ക്കുക എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് ടെൻഷൻ കൊണ്ടെത്തിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്ട്രെസ് എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ആ ഒരു സമയം വരെയൊക്കെ ഒരു പരിധി വരെ മനുഷ്യന്മാർ പിടിച്ചു നിൽക്കാറുണ്ട്. പക്ഷേ ആ ഒരവസ്ഥ കഴിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളെ പരിവർത്തനപ്പെടുത്താൻ നോക്കിയിട്ടില്ല എങ്കിൽ, ഒരു മാറ്റം വരുത്താൻ നോക്കിയിട്ടില്ലെങ്കിൽ,
തീർച്ചയായിട്ടും മെൻ്റൽ അസൈലം എന്ന് പറയുന്ന ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ വീഴാറുണ്ട്. ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാനേജിങ് പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം ഡിപ്രഷൻ പേഷ്യൻസ് ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റൊരു ഭാഷയിൽ എന്താണ് സ്ട്രെസ്സിനൊരു ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സ്ട്രെസ് ഈസ് എ ഫോം ഓഫ് പെയിൻ ദാറ്റ് കംസ് ടു ടെൽ മീ സംതിങ് ഐ നീഡ് ടു ലേൺ എന്ന്, ഐ നീഡ് ടു ചേഞ്ച് എന്നൊക്കെ നമ്മളോട് പറയാൻ വരുന്ന ഒരു മെസ്സഞ്ചർ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഈ പാതകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് എന്തോ ഒന്ന് എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണം, ആ മാറ്റത്തിന് വേണ്ടതായിരിക്കുന്ന കാര്യം എന്തെന്ന് പഠിക്കണം, അതനുസരിച്ചുള്ളതായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ സ്വന്തമാക്കണം, ഇങ്ങനെയൊക്കെ എന്നോട് സന്ദേശം തരാൻ വരുന്നതായിരിക്കുന്ന ഒരു സന്ദേശവാഹകനാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. ആ ഒരു മാനസികമായിരിക്കുന്ന അവസ്ഥ. പക്ഷേ ഈ അവസ്ഥ നിരന്തരമായി കടന്നു പോകുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മളിവിടുന്ന് സാധാരണഗതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഈ കൈയൊന്ന്, വലത്തെ കൈയൊന്ന് നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, വിടുക, ഈ രീതിയിൽ പിടിക്കുക, വിടുക. ഇത് കുറച്ചധിക സമയം നിങ്ങളെടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, എൻ്റെ അടുത്ത് എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് തരുന്നത് എന്ന്. കാരണം ഇത് നമ്മുടെ കൈ കടയാൻ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വിരലുകളും ഈ ഭാഗമൊക്കെ കടച്ചിലെടുക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയോ, നമ്മുടെ ഹാർട്ട്, ഈശ്വരൻ തന്ന ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പമ്പ്, അത് എന്ന് തൊട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചോ അന്ന് തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. നിർത്താതെ എനിക്ക് വേണ്ടി ഈ മിടിപ്പിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനെ ഡോൺ കെയർ ആക്കിക്കൊണ്ട് നിരന്തരം ഓടുന്നൊരു മെഷീനെ കുറേയും കൂടെ എക്സ്ട്രാ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം മെഷീൻ കേടാവും. പറയുന്നത് ഒരു മനുഷ്യന് ശരീരത്തിന് വേണ്ടതിനേക്കാൾ 4 മടങ്ങ് ശക്തിയിലാണ് അത്രയും ഭഗവാൻ നമുക്ക് വേണ്ടി ഹൃദയം സമ്മാനിച്ചിരിക്കുന്നത്. 4 അറകളുള്ള ഹൃദയം മനുഷ്യനാണെങ്കിൽ അത് 4 കേടാക്കിയിട്ട് 10-35 വയസ്സ് കഴിയുമ്പോഴേക്കും അറ്റാക്ക് വരുന്നു, ബി പി വരുന്നു, ലോ ബി പി, ഹൈ ബി പി, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? നമ്മൾ ആ എഞ്ചിന് കൊടുക്കുന്ന ഓവർ പ്രഷറാണ്. ഈ ഓവർ പ്രഷറിൻ്റെ പ്രശ്നത്തിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ശരീരത്തിന് കൊടുക്കുന്നതായിരിക്കുന്ന സ്ട്രെസ്, മനസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതായിരിക്കുന്ന സ്ട്രെസ്സിൻ്റെ നിമിത്തമായിട്ട് ശരീരത്തിൽ പല വിധത്തിലായിട്ടുള്ള രോഗങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത്. ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തുള്ള സിറ്റുവേഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റൂ? ഈ ഗ്ലോബൽ കോമ്പറ്റീഷൻ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതാണോ? സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആചാരങ്ങളും മര്യാദകളും ജീവിത രീതികളും, മോഡേൺ ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പുകളാണെങ്കിലും ഇതൊന്നും നമ്മളെക്കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഇങ്ങനെ മാറി ഇത്രയും വേഗത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ വേറെ ലോകമാവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന മാറ്റത്തിൻ്റെ വേഗത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും, മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ചുവട് വെച്ചുകൊണ്ട് മുന്നേറാനുള്ളതായിരിക്കുന്ന കല നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എല്ലാ കോമ്പറ്റീഷനും നടക്കുമ്പോഴും കോമ്പറ്റീഷനൊക്കെ പോസിറ്റീവ് കോമ്പറ്റീഷനിലേക്ക്, എൻ്റെ ബെനിഫിറ്റിലേക്ക് മാറ്റാനുള്ളതായിരിക്കുന്ന കല നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ സമൂഹത്തിൽ എല്ലാ മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ കർമ്മത്തിലൂടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് വാല്യൂസിന് വേണ്ടിക്കൊണ്ട് എൻ്റെ കർമ്മത്തിലൂടെ എൻ്റെ മൂല്യത്തിന് മുറുക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ ആന്തരികമായ ശക്തിനെ ഡെവലപ്പ് ചെയ്ത് ഏതൊരു സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, എൻ്റെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ളതായിട്ടുള്ള വിധം ഞാൻ സ്വന്തമാക്കിയിരിക്കണം. അതുകൊണ്ട് ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ അതിനെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സ്ട്രെസ് എന്നായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, നമുക്ക് എന്തോ ഒരു മാറ്റം കൊണ്ടുവരാനുണ്ട് എന്ന് എന്നോട് പറയാൻ വരുന്ന ഒരു സന്ദേശവാഹകൻ മാത്രമാണ് സ്ട്രെസ്. അതുകൊണ്ട് ആ സ്ട്രെസ് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യത്തെ ഒരു പറയാറുണ്ട്, ദേർ ഈസ് നോ പ്രോബ്ലം ഓൺലി സിറ്റുവേഷൻ എന്ന്. അതുകൊണ്ട് ഈ സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സിറ്റുവേഷനെ ശരിക്കും പഠിച്ചാൽ നമുക്ക് അതിന് ഈസി മാനേജ് ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥകളും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നും കാണാം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.